വേറെ ചില ടീംസൊക്കെ താഴെ വന്ന് നിൽപ്പുണ്ട്. ഇവിടെ അടിപൊളി വെള്ളച്ചാട്ടവും ഗുഹയും ഒക്കെ ഉണ്ട്. എറണാകുളം ജില്ലയിൽ തന്നെ ഉള്ളൊരു സ്ഥലമാണ്. പക്ഷേ നല്ലൊരു അറ്റ്മോസ്ഫിയർ, ഒരു കാട് നിറഞ്ഞ അന്തരീക്ഷത്തിലാണ് ഈ ഒരു സ്ഥലം ഉള്ളത്. എറണാകുളത്ത് തന്നെയാണ് ഇതെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റില്ല. അവിടെ ഒരു കുളമുണ്ട്. മരങ്ങളൊക്കെ നല്ല പടുകൂറ്റം മരങ്ങളാണ്, നല്ല സൈസും വലിപ്പമൊക്കെ ഉള്ള മരങ്ങളാണിത്. പിറവത്തിനടുത്തായിട്ടാണ് ഈ ഒരു സ്ഥലം കൊച്ചരീക്കൽ എന്നാണ് പറയുന്നത്. നമ്മുടെ നഗര ജീവിതത്തിലെ ചൂടിനൊക്കെ ഒരു നല്ലൊരു റിലാക്സേഷനാണ് ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ വരുമ്പോൾ. ഫാമിലീസൊക്കെ കുറേ വരുന്നുണ്ട്. ഫാമിലീസിനൊക്കെ എത്തിച്ചേരാനായിട്ട് പറ്റിയൊരു സ്ഥലമുണ്ടോ? അധികം ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത വഴിയാണ്, സെൽഫാണ്. ഇറങ്ങണില്ല. കുളത്തിലെ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഇവിടെ അടുത്തുള്ള ആൾക്കാരെയൊക്കെ തന്നെയാണ് കുളിക്കാനായിട്ട് വരുന്നതാണ്. ഇന്ന് വീക്കെൻഡാണ്, സാറ്റർഡേ ആണ്. അപ്പോൾ ആളുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ കാണുന്നത് ഈ രണ്ട് മരങ്ങളുടെയും വേരുകളുടെ ഭാഗം മാത്രമാണ്. ഒരു മനുഷ്യനേലും ഉയരമുണ്ട് ഈ വേരുകൾക്ക് മാത്രം. ഈ മരങ്ങൾ നല്ല ഭീമം മരങ്ങളാണ്, നല്ല വലിപ്പവും നല്ല വണ്ണവും നല്ല പഴക്കമുള്ള മരങ്ങളാണ്. ഇതുപോലുള്ള ധാരാളം മരങ്ങൾ ഈ ഒരു ഭാഗത്തുണ്ട്. ഈ സന്ദർശകരൊക്കെ ഈ മരങ്ങളുടെ നടുക്ക് നിന്ന് ഫോട്ടോ എടുക്കുന്ന ഒരു രീതിയുണ്ട് ഇവിടെ. ഒരു ഫോട്ടോ പോയിൻ്റും കൂടിയാണിത്. പിള്ളേരുടെ കളകളാരവമാണ് പുറയിൽ കേൾക്കുന്നത്. നല്ലൊരു മരം ഉണ്ടായോ? അതിപ്പോൾ പകുതി ഉള്ളു, മുറിച്ചളഞ്ഞാണ്. വീണ്ടും നമുക്ക് മുകളിലോട്ട് കയറിയാൽ ഇനിയും കാഴ്ചകളുണ്ട് ഇവിടെ നമുക്ക് കാണാനായിട്ട്. അവരെ പോണ ലക്ഷണമില്ലല്ലോ. മുകളിൽ നമുക്കൊരു ഗുഹ കൂടി കാണാനുണ്ട്. അപ്പം വന്ന സമയം തൊട്ട് തന്നെ ഒരു രണ്ട് പേര് അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. അവരിറങ്ങിയിട്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് നിന്നിട്ട് നടക്കണില്ല, അവരിറങ്ങണില്ല. ലവേഴ്സാണ്. ഈ കാണുന്നത് ആ മരത്തിൻ്റെ വേരിലാണ് ആ ഒരു ഗുഹ നിൽക്കുന്നത് കേട്ടോ. നല്ല വേര് പോയേക്കണ പോക്കോക്കെ നോക്കി, ആ ഗുഹനോട് ചേർന്ന് തന്നെ ആ വേര് പോയേക്കണ പോക്കോക്കെ. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഇവിടുത്തെ നാട്ടുകാർ, പ്രദേശത്തുള്ള ചേച്ചിമാരൊക്കെ അലക്കണിലും കുളിക്കലൊക്കെ ഉണ്ട്. അത് ഞാൻ അങ്ങോട്ടേക്ക് ക്യാമറ തിരിച്ചുകഴിഞ്ഞാൽ സീൻ മാറും. ഗുഹക്കകത്തു നിന്നുള്ള ഒരു കാഴ്ചയാണിത്. ഞാൻ കയറിയില്ല, ഞാൻ അവിടെ നിൽക്കണ ആ ചെക്കൻ്റെയിൽ ക്യാമറ കൊടുത്ത് ഷൂട്ട് ചെയ്യിപ്പിച്ചാണ്. കാരണം കയറൽ നമുക്ക് വലിഞ്ഞൊടിഞ്ഞ് കയറാം, പക്ഷേ ഇറങ്ങൽ ഇത്തിരി ചടങ്ങുള്ള ഒരു ചടങ്ങാണത്. അതുകൊണ്ട് ഞാൻ ആളുണ്ടല്ലോ, ആൾക്ക് കൊടുത്താൽ മതിയല്ലോ, ഷൂട്ട് ചെയ്ത് കിട്ടിയാൽ പോരെ. മൊത്തം നല്ല ഇരുട്ടാണ്. ഒരു 20 പേർക്ക് ഒരേ സമയം നിൽക്കാൻ ശേഷിയുള്ള ഒരു ഗുഹയാണെന്നാണ് പറയപ്പെടുന്നത്.
കൊച്ചരീക്കൽ ഗുഹ. വീഡിയോ എടുത്ത് തന്ന ആ ഒരു പയ്യൻ്റെ അഭ്യർത്ഥന പ്രകാരം അവരുടെ വീഡിയോസ് ഞാൻ ഇടുന്നില്ല, അവരുടെ മുഖം വ്യക്തമാക്കുന്നില്ല. അവരെ സംസാരിച്ചിരിക്കാൻ വേണ്ടി വന്നിരുന്ന ഒരു ഗുഹയാണിത്. അപ്പോൾ ആരും അറിയാതെ സംസാരിച്ചിരിക്കാൻ വന്നതുകൊണ്ട് അവരെ ഞാൻ ഫ്ലാഷാക്കുന്നില്ല. നോക്കിയേ, ഇതുപോലുള്ള അറ്റ്മോസ്ഫിയറിൽ വന്നിരിക്കുക എന്നുള്ളത് എത്ര സന്തോഷമുള്ള ഒരു കാര്യമാണ്. നോക്കിയേ, ഈ സ്ഥലം സെർച്ച് ചെയ്യുമ്പോൾ അധികം ആരും അറിയപ്പെടാത്തൊരു സ്ഥലം എന്നാണ് ഗൂഗിളിലും യൂട്യൂബിലൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷേ ഞാൻ ചെന്നപ്പോൾ തൊട്ട് ആളുകൾ വന്നും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് നല്ല രീതിയിൽ. പക്ഷേ ഈ ഒരു പേര്, എറണാകുളത്ത് ഈ ഒരു കൊച്ചരീക്കൽ എന്നുള്ള പേര് അത്ര ഫേമസ് അല്ല. പക്ഷേ അറിഞ്ഞും കേട്ടൊക്കെ ആളുകൾ വരുന്നുണ്ട് ധാരാളം. മെയിനായിട്ട് വൈകുന്നേരം സമയങ്ങളിൽ നല്ല മഴയും അല്ലെങ്കിൽ ചെറിയൊരു മഴയുള്ള സമയത്തൊക്കെയാണ് ഇവിടെ കൂടുതൽ അട്രാക്ഷൻ ഉണ്ടാവുന്നത്. വേറെ ടൈമിങ്ങും കാര്യങ്ങളൊന്നുമില്ല ഇവിടെ കയറുന്നതിൽ. ഇവിടെ മോളിൽ വണ്ടി പാർക്ക് ചെയ്യുന്നതിനൊരു 5 രൂപയോ 10 രൂപയോ എന്തോ പാസ് എടുക്കണം, അത് മാത്രമുള്ളൂ. അത് വൈകുന്നേരം 6 മണി വരെ ഉണ്ടാവുള്ളൂ. പക്ഷേ എന്നാലും ഇതിന് പ്രത്യേകിച്ച് ക്ലോസിങ്ങും കാര്യങ്ങളും ഗേറ്റുകളും ഒന്നുമില്ല. ആർക്ക് വേണേലും വരാം, പേടിയില്ലാത്തവർക്കാണെങ്കിൽ രാത്രിയും വരാം. ഈ ഗുഹയുടെ താഴെയുള്ളത് ഒഴുകി വരുന്ന വെള്ളം, മലവെള്ളം, അത് കുടിവെള്ളം തന്നെയാണ്. അത് മലിനമാക്കരുത് എന്നൊക്കെ ഉള്ള ബോർഡൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ അവസാനിപ്പിച്ച് അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത ദിവസം വീണ്ടും കാണാം. ഓക്കെ, ബൈ.